ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ താങ്ക് യു ഫോർ ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മുടെ ചാനൽ ഡി എം എഫ് എസ് 100 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. രക്തൻ ടാറ്റ സാർ പറഞ്ഞ ഒരു ഫേമസ് വാചകമുണ്ട്, നിങ്ങൾക്ക് വേഗത്തിൽ നടക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക, എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ദൂരം നടക്കണമെങ്കിൽ ഒരുമിച്ച് നടക്കുക. യെസ് വി ക്യാൻ വാക്ക് ടുഗദർ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ജി എസ് ടി ബേസിക്സ്, ജി എസ് ടി കൗൺസിൽ, ജി എസ് ടി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. എറൗണ്ട് മോർ ദാൻ 75 ക്വസ്റ്റ്യൻസോളം കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങൾ ഒരു സുഹൃത്തിനെങ്കിലും ആ വീഡിയോ എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻപുട്ട് കാസ്കേഡ് സെറ്റ് ഓഫ് റൂൾസിനെ പറ്റിയാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ തിയറി ഞാൻ പറഞ്ഞായിരുന്നു. ഇത്തവണ ഒരു പ്രാക്ടിക്കലിലൂടെ അത് എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്, അതും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യമേ നമുക്ക് കുറച്ച് ബേസിക്സ് നോക്കാം. ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു അപ്രൂവ് ദ ജി എസ് ടി ബിൽ ആസാമാണ്. സെക്കൻഡ് ബീഹാർ. 16th സ്റ്റേറ്റ് ടു അപ്രൂവ് ജി എസ് ടി ബിൽ ഒഡീഷ. ഈ 16th ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ജി എസ് ടി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി അപ്രൂവൽ 50% ഓഫ് സ്റ്റേറ്റിൻ്റെ അപ്രൂവൽ വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ 50% ഒഡീഷയാണ് അപ്രൂവ് ചെയ്തത്. ഒഡീഷ അപ്രൂവ് ചെയ്തപ്പോഴാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായത്. ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു പാസ് ദ സ്റ്റേറ്റ് ജി എസ് ടി ബിൽ തെലങ്കാന. 9th April 2017 ഇത് സെപ്പറേറ്റ് നോക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ് പാസ് ദ സ്റ്റേറ്റ് ജി എസ് ടി ബില്ലാണ് തെലങ്കാന. ഫസ്റ്റ് സ്റ്റേറ്റ് അപ്രൂവ് ദ ജി എസ് ടി ബില്ല് ആസാമാണ്. കേരള പാസ് ദ സ്റ്റേറ്റ് ജി എസ് ടി ബില്ലോൺ 21st June 2017. ജി എസ് ടി ഭവൻ കേരള ഈ സിറ്റുവേറ്റഡ് അറ്റ് തിരുവനന്തപുരം. ന്യൂ ഇൻഡയറക്ട് ടാക്സ് നെറ്റ്വർക്ക് ഓഫ് ദ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജി എസ് ടി പ്രൊജക്റ്റ് സക്ഷം എന്നാണ് അറിയപ്പെടുന്നത്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആസ് ലോഞ്ച്ഡ് എ ജി എസ് ടി ട്രെയിനിങ് പ്രോഗ്രാം ടു ട്രെയിൻ യൂത്ത് വിൽ ബി പ്രൊവൈഡഡ് അണ്ടർ പ്രധാനമന്ത്രി കൗശാൽ വികാസ് യോജന. ദ മൊബൈൽ ആപ്ലിക്കേഷൻ ബൈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഐഗാർ സേതു. ഈ ഐഗാർ സേതു ആപ്പിൽ നമുക്ക് ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം, പാൻ കാർഡ് എടുക്കാം, അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ജി എസ് ടിയുടെ ഒരു മെക്കാനിസം എങ്ങനെയാണെന്നാണ്, ജി എസ് ടിയുടെ വർക്കിംഗ് മെക്കാനിസം എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മാനുഫാക്ചർ, ഡിസ്ട്രിബ്യൂട്ടർ, റീറ്റെയിലർ, കൺസ്യൂമർ, ഈ 4 സ്റ്റേജ് ഉണ്ട്. മാനുഫാക്ചറിൻ്റെ അൾട്ടിമേറ്റ് കൺസ്യൂമറിൻ്റെ ഗുഡ്സ് എത്തും, അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടറും റീറ്റെയിലറും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസത്തിൽ മാനുഫാക്ചറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 80,000, പ്രോഫിറ്റ് 20,000, ടോട്ടൽ 1 ലാക്ക്. അപ്പോൾ 1 ലാക്കിൻ്റെ 5% ജി എസ് ടി 5,000. അപ്പോൾ ടോട്ടൽ ട്രാൻസാക്ഷൻ വാല്യൂ 1,05,000. അപ്പോൾ ഈ 1,05,000 ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ടറിന് ബില്ല് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിൽ നിന്ന് ഈ 5,000 എമൗണ്ട് കളക്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യും. ഇത് ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ല. എന്നിട്ട് ഇപ്പോൾ മാനുഫാക്ചറിൻ്റെ വാല്യൂഡേഷൻ 1 ലാക്കാണ്, അദ്ദേഹത്തിൻ്റെ ജി എസ് ടി 5,000. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കോസ്റ്റ്. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ 1 ലാക്ക് പ്ലസ് അദ്ദേഹത്തിൻ്റെ പ്രോയിറ്റി 20,000, ടോട്ടൽ 1,20,000. ഇതിൻ്റെ 5% 6,000. അപ്പോൾ ട്ടൽ ട്രാൻസാക്ഷൻ വാല്യൂ 1,26,000. ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിലറിന് ബില്ല് ചെയ്യുന്നത് 1,26,000 നിന്ന്. എന്നിട്ട് ഈ 6,000 rupees റീറ്റെയിലറിൻ്റെ നിന്ന് കളക്ട് ചെയ്യും ഡിസ്ട്രിബ്യൂട്ടർ. എന്നിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത് 6,000 - 5,000. ഈ 5,000 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൾറെഡി പേ ചെയ്തത് കുറച്ചിട്ട് ബാലൻസ് 1,000 ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഈ കേസിൽ വാല്യൂഡേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ 20,000. അപ്പോൾ ഈ 20,000 5% അതാണ് 1,000. ഈ 1,000 ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. നെക്സ്റ്റ് റീറ്റെയിലർ. റീറ്റെയിലറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ 1,20,000 പ്ലസ് അദ്ദേഹത്തിൻ്റെ കമ്മീഷൻ 1,30,000 ആകും. അപ്പോൾ എന്നിട്ട് ഈ 1,30,000 5% 6,500, ടോട്ടൽ ട്രാൻസാക്ഷൻ വാല്യൂ 1,36,500. അപ്പോൾ അൾട്ടിമേറ്റ് കൺസ്യൂമറിന് ബില്ല് ചെയ്യുന്നത് 1,36,500 ആണ്. ഇതിനകത്ത് കൺസ്യൂമറിൻ്റെ നിന്ന് കളക്ട് ചെയ്യുന്നത് 6,500 ടാക്സ്, എന്നിട്ട് ബാലൻസ് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നത് 6,500 - 6,000, ബാലൻസ് 500 ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നത്. റീറ്റെയിലിൻ്റെ കേസ് നോക്കിയാൽ ഈ 10,000 വാല്യൂഡേഷൻ. അപ്പോൾ ഈ വാല്യൂഡേഷൻ്റെ 5% അതാണ് ഈ 500. അൾട്ടിമേറ്റ് ലയബിലിറ്റി വന്നത് കൺസ്യൂമറിനാണ്, കൺസ്യൂമറാണ് ഈ 6,500 അടക്കുന്നത്. പക്ഷേ ഗവൺമെൻറ്റിന് ഓരോ സ്റ്റേജിലും ഇതിൻ്റെ പാർട്ട് പാർട്ടായിട്ട് ക്യാഷ് കിട്ടുന്നുണ്ട്. ഈ അൾട്ടിമേറ്റ് 6,500 കിട്ടിയത് ഫസ്റ്റ് സ്റ്റേജിൽ 5,000 കിട്ടി, സെക്കൻഡ് സ്റ്റേജിൽ 1,000 കിട്ടി, തേർഡ് സ്റ്റേജിൽ 500 കിട്ടി.
ഈ കേസിൽ നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ജി എസ് ടിയുടെ ഫീച്ചർ നോക്കുകയാണെങ്കിൽ, ജി എസ് ടി ഇസ് എ വാല്യൂ ആഡഡ് ടാക്സ് ലെവിഡ് ഓൺ സപ്ലൈ. ഇത് കറക്റ്റാണ്. അപ്പോൾ എന്താ ഈ ഓരോ സ്റ്റേജിലും വാല്യൂ ആഡഡ് ടാക്സിലാണ് ജി എസ് ടി ലെവി ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ 1 ലാഖിൻ്റെ 5% 5000, ഇവിടെ 20,000 5%, 1,000, 10,000 5%, 500. ഇങ്ങനെ ഓരോ സ്റ്റേജിലും ഇറ്റ് ഈസ് എ വാല്യൂ ആഡഡ് ടാക്സ് ഓൺ ലെവിഡ് ഓൺ സപ്ലൈ. പിന്നെ കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ്, ഇവിടെ ഓരോ സ്റ്റേജിലും കണ്ടിന്യൂസ് ടാക്സ് ക്രെഡിറ്റിൻ്റെ കിട്ടുന്നുണ്ട്, ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ബർഡൻ ബോൺ ബൈ ഫൈനൽ കൺസ്യൂമർ, ഇപ്പോൾ ഫൈനൽ കൺസ്യൂമറാണ് അൾട്ടിമേറ്റ്ലി ടാക്സ് പേ ചെയ്യുന്നത്, ബാക്കി എല്ലാവരും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ജസ്റ്റ് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നോ കാസ്കേഡിംഗ് ഓഫ് ടാക്സ്, കാസ്കേഡിംഗ് ഓഫ് ടാക്സ് ഇല്ല. കാസ്കേഡിംഗ് ഓഫ് ടാക്സ് എന്ന് വെച്ചാൽ ടാക്സ് ഓൺ ടാക്സ്. ഇവിടെ നമ്മൾ ഈ 5,000 ടാക്സ് അത് ഇവിടെ ഇൻപുട്ടായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഇൻപുട്ട് കിട്ടുന്നില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കോസ്റ്റ് ഈ 1,05,000 ആയേനെ. അപ്പോൾ ഈ ടാക്സിൻ്റെ മുകളിൽ വേറെ ടാക്സ് അടക്കേണ്ടി വന്നാണ് അത്. അപ്പോൾ ഈ ജി എസ് ടിയിൽ നോ കാസ്കേഡിംഗ് ഓഫ് ടാക്സ് ആണ്, ടാക്സിൻ്റെ മുകളിൽ ടാക്സ് ഇല്ല. കാരണം ഇപ്പോൾ ഏതെങ്കിലും ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് സ്റ്റേജിൽ അദ്ദേഹത്തിന് തന്നെ റീഫണ്ടായിട്ട് കിട്ടും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയിൽ എങ്ങനെയാണ് വർക്കിംഗ് മെക്കാനിസം എന്നാണ് നോക്കുന്നത്. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, വിത്തിൻ ദ സ്റ്റേറ്റ് സപ്ലൈ നടത്തുമ്പോൾ. ഇവിടെ 3 പാർട്ടീസ് ഉണ്ട്, എ ബി സി. സി ആണ് ഫൈനൽ കൺസ്യൂമർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എയുടെ നിന്ന് ബി ഗുഡ്സ് വാങ്ങിയിട്ട് സിക്ക് സെല് ചെയ്യുന്നു, ടാക്സ് റേറ്റ് 18% ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ട്രാൻസാക്ഷൻ വാല്യൂ, എയുടെ കേസിൽ 10,000 ആണ് ട്രാൻസാക്ഷൻ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ മേലിൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് ഇൻട്രാ സ്റ്റേറ്റ് ആയതുകൊണ്ട് സി ജി എസ് ടിയും എസ് ജി എസ് ടി ആണ്. അപ്പോൾ 9% ഈച്ച്, അപ്പോൾ 900 900, ടോട്ടൽ ടാക്സ് 1,800. അപ്പോൾ ബിയുടെ കയ്യിൽ നിന്ന് എ 1,800 വാങ്ങിയിട്ട് ഗവൺമെൻറ്റിലേക്ക് അടക്കണം. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ എക്ക് ഇല്ല, കാരണം എ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പോൾ എ ബിയുടെ നിന്ന് വാങ്ങിയിട്ട് ഈ 900 900 അടക്കും. നെക്സ്റ്റ് ബി സിക്ക് സെല് ചെയ്യുമ്പോൾ ബി ബി ബിയുടെ പ്രോഫിറ്റ് ആഡ് ചെയ്ത് 2,000 പ്രോഫിറ്റ് ആഡ് ചെയ്ത് 12,000 ട്രാൻസാക്ഷൻ വാല്യൂ. ഈ 12,000 മുകളിൽ 9% ജി എസ് ടി. അപ്പോൾ 1080 1080 സി ജി എസ് ടിയും എസ് ജി എസ് ടി റെസ്പെക്റ്റീവ്ലി ആകും. ബി അപ്പോൾ ഈ 2160 ബി ഗവൺമെൻറ്റിലേക്ക് അടക്കണം. സിയുടെ നിന്ന് കളക്ട് ചെയ്ത് ബി 2160 ഗവൺമെൻറ്റിലേക്ക് അടക്കണം. ബട്ട് ഓൾറെഡി ബി 1,800 ബി അടച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബാലൻസ്, അപ്പോൾ ഈ 1,800 മൈനസ് 900 ബാലൻസ് 180 ആണ് ബി ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ടാക്സ് 1080 ഗവൺമെൻറ്റിന് കിട്ടും. അതിൽ എ 900 ബി 180 അടക്കും, ഗവൺമെൻറ്റിലേക്ക് അടക്കും. നെക്സ്റ്റ് ഒരു കേസിൽ നോക്കുന്നത് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈയിൽ എങ്ങനെയാണ് ഇത് വർക്കിംഗ് മെക്കാനിസം ആകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ രണ്ട് സ്റ്റേറ്റ് തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ, രണ്ട് സ്റ്റേറ്റ് തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ. അപ്പോൾ ഈ കേസിൽ 4 പാർട്ടീസ് ഉണ്ട്, എ ബി സി ഡി. ഇതിനകത്ത് എയും ബിയും കേരളയാണ്, സിയും ഡിയും ഗോവയാണ്. ഇപ്പോൾ ഫൈനൽ കൺസ്യൂമർ ഡി ആണ്, ഫൈനൽ കൺസ്യൂമർ ഡി ആണ്, ടാക്സ് റേറ്റ് 18% ആണ്. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ എ ബി എ സെല്ലിന് ബി ബിക്ക് സെല് ചെയ്തു. അപ്പോൾ ഈ കേസിൽ 10,000 ആണ് എയുടെ ട്രാൻസാക്ഷൻ വാല്യൂ. സി ജി എസ് ടി എസ് ജി എസ് ടി ആണ് അപ്ലിക്കബിൾ ആകുന്നത്, കാരണം രണ്ടുപേരും കേരളയാണ്, വിത്തിൻ ദ സ്റ്റേറ്റ് ആണ്. അപ്പോൾ 9% ജയിച്ച്, അപ്പോൾ 1,800. ഇത് ബിയുടെ നിന്ന് എ കളക്ട് ചെയ്യും. അപ്പോൾ എ ഫസ്റ്റ് സ്റ്റേജ് ആണ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ല. അപ്പോൾ ടോട്ടൽ എ സി ജി എസ് ടി 900 എസ് ജി എസ് ടി 900 ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യും. നെക്സ്റ്റ് ബി സിക്ക് സെല് ചെയ്യുക, ബി കേരളയാണ്, സി ഗോവയാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഐ ജി എസ് ടി ആണ് അപ്ലിക്കബിൾ ആകുന്നത്, കാരണം ഇൻ്റർ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ബി ബിയുടെ വാല്യൂ അഡീഷൻ 2,000 പ്രോഫിറ്റ് ആഡ് ചെയ്ത് 12,000 ആണ് ട്രാൻസാക്ഷൻ വാല്യൂ. 12,000 18% 2,160. ഈ 2,160 സിയുടെ നിന്ന് കളക്ട് ചെയ്ത് ബി ഗവൺമെൻറ്റിലേക്ക് അടക്കണം, അത് ഐ ജി എസ് ടി ആണ് അടക്കേണ്ടത്. അപ്പോൾ ബിക്ക് ഓൾറെഡി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആണ്, കാരണം എയുടെ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ ടാക്സ് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1,800 ഓൾറെഡി അടച്ചിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് അടക്കാനുള്ളത് 2,160 മൈനസ് 1,800, 2,160 മൈനസ് 1,800 360 ആണ്, കാരണം ഐ ജി എസ് ടി ആണ് അടക്കാനുള്ളത്. അപ്പോൾ എൻ്റെ രണ്ട് ക്രെഡിറ്റും യൂട്ടിലൈസ് ചെയ്ത് 360 അടച്ചു. ബി അടച്ചത് 360, ഐ ജി എസ് ടി ആണ് അടച്ചത്. നെക്സ്റ്റ് സി ഡി കൊടുത്ത്, സി സപ്ലൈ ടു ഡി, ഡി ആണ് ഫൈനൽ കൺസ്യൂമർ. ഹിയർ സി ഗോവയാണ്, ഡിയും ഗോവയാണ്. അപ്പോൾ അത് ഇൻട്രാ സ്റ്റേറ്റ് ആണ്,
ഇൻട്രാ സ്റ്റേറ്റ് വരുമ്പോൾ സി ജി എസ് ടിയും എസ് ജി എസ് ടിയാണ് അപ്ലിക്കബിൾ ആകുന്നത്. അപ്പോൾ ഇവിടെ 14,400 നയൻ പെർസെൻറ്റേജ് 1,296 1,296 അപ്പോൾ ടോട്ടൽ 2,592 ഡിയുടെ നിന്ന് സി കളക്ട് ചെയ്തു. അപ്പോൾ സി ഇനി ഈ എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടക്കണം. അപ്പോൾ ഓൾറെഡി സി ബിയുടെ നിന്ന് സി പർച്ചേസ് ചെയ്യാൻ നേരത്തെ ഈ 2,160 ബിക്ക് സിക്ക് ഇൻപുട്ട് ഉണ്ട്, ഐ ജി എസ് ടി ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ ഈ ഐ ജി എസ് ടി ഇൻപുട്ട് സെറ്റ് ഓഫ് ചെയ്യണം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഐ ജി എസ് ടി സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ആദ്യം ഐ ജി എസ് ടി ലൈബിലിറ്റി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം, പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ ഏത് ഓർഡറിൽ വേണമെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഐ ജി എസ് ടി ലൈബിലിറ്റി ഇല്ല, ഇവിടെ സി ജി എസ് ടി എസ് ജി എസ് ടി ലൈബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഈ 2,160 എന്ന് 1,296 ഫുള്ള് സെറ്റ് ഓഫ് ചെയ്തു, അതാണ് ഈ സി ജി എസ് ടി 0 ആക്കണം. എന്നിട്ട് ബാലൻസ് എമൗണ്ട് എനിക്ക് 864 ഉണ്ട്, അതായത് 2,160 മൈനസ് 1,296. അപ്പോൾ 864 ഉണ്ട്. അപ്പോൾ ബാലൻസ് ഇനി 432 കൂടി അടക്കണം. അപ്പോൾ ഈ 432 ക്യാഷ് ആയിട്ട് എനിക്ക് അടക്കണം. അപ്പോൾ 432 കൂടി ഞാൻ ക്യാഷ് പേ ചെയ്യണം, അത് എസ് ജി എസ് ടി ക്യാഷ് ആയിട്ടാണ് അടക്കുന്നത്. അപ്പോൾ ഈ ടോട്ടൽ ടാക്സ് പേ ചെയ്തത് 1,800, എ 1,800 പേ ചെയ്തു, 360 പേ ചെയ്തു, സി 432 പേ ചെയ്തു. അപ്പോൾ 2,592 ആണ് ഫൈനൽ ടാക്സ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഡി ആണ് ഈ ഫൈനൽ ടാക്സ് അടച്ചേക്കുന്നത്. 2,592 ഫൈനൽ കൺസ്യൂമർ ഡി ആണ്. ഈ 2,592 ഗവൺമെൻറ്റിന് കിട്ടിയേക്കണം. എ വഴി 1,900 കിട്ടി, ബി വഴി 360 കിട്ടി, സി വഴി 432 കിട്ടി. ഇങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നതാണ്, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഇതിൻ്റെ ഒരു ഈസിയസ്റ്റ് മെത്തേഡ് ഉണ്ട്, ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി. ഈ യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഫസ്റ്റ് ഇതിൻ്റെ തീരെ നോക്കാം. ഫസ്റ്റ്, ഐ ജി എസ് ടി ക്രെഡിറ്റ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ടുവാർഡ്സ് ഐ ജി എസ് ടി പേയ്മെൻറ്റ് ദെൻ ടുവാർഡ്സ് പേയ്മെൻറ്റ് ഓഫ് സി ജി എസ് ടി ആൻഡ് എസ് ജി എസ് ടി എസ് ജി എസ് ടി ഓർ യു ടി ജി എസ് ടി ഇൻ എനി ഓർഡർ ഓർ ഇൻ എനി പ്രൊപ്പോർഷൻ. ആഫ്റ്റർ ദ എൻ്റയർ ഐ ടി സി ഓഫ് ഐ ജി എസ് ടി ഈസ് യൂട്ടിലൈസ്ഡ് ഐ ടി സി ഓഫ് സി ജി എസ് ടി ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് സി ജി എസ് ടി ആൻഡ് ഐ ജി എസ് ടി ഇൻ ദാറ്റ് ഓർഡർ. Thereafter, ITC of SGST or UTGST should be utilized for payment of SGST or UTGST and IGST in that order. It may be noted that ITC of CGST cannot be utilized for payment of SGST or UTGST and vice versa. ITC of SGST or UTGST should be utilized for payment of IGST only after ITC of CGST has been utilized fully. ഈ ഒരു തിയറിയാണുള്ളത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഈ ബോക്സ് ഓർത്താൽ മതി. ഈ ബോക്സ് പഠിച്ചാൽ നമുക്ക് ഏത് കണക്ക് വന്നാലും സിമ്പിളായിട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഐ ജി എസ് ടി സി ജി എസ് ടി എസ് ജി എസ് ടി, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ഐ ജി എസ് ടി സി ജി എസ് ടി എസ് ജി എസ് ടി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോക്കേണ്ടത് ഐ ജി എസ് ടി ഫസ്റ്റ് സെറ്റ് ഓഫ് എഗ്നിസ്റ്റ് ഐ ജി എസ് ടി ലയബിലിറ്റി, ദെൻ സെറ്റ് ഓഫ് എഗ്നിസ്റ്റ് സി ജി എസ് ടി ഓർ എസ് ജി എസ് ടി ഓർ എനി പ്രൊപ്പോർഷൻ. നെക്സ്റ്റ് നോക്കേണ്ടത് 3 ആണ്. അപ്പോൾ ഫസ്റ്റ് സി ജി എസ് ടി ഇൻപുട്ട് ഫസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് സി ജി എസ് ടി ലയബിലിറ്റി ആയിട്ടാണ്. അത് കഴിഞ്ഞ് ബാലൻസ് ഉണ്ടെങ്കിൽ ഐ ജി എസ് ടി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. ഐ ജി എസ് ടി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം, എസ് ജി എസ് ടി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എസ് ജി എസ് ടി. എസ് ജി എസ് ടി സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ആദ്യം എസ് ജി എസ് ടി ഔട്ട്പുട്ട് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം, ബാലൻസ് ഉണ്ടെങ്കിൽ ഐ ജി എസ് ടി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം, സി ജി എസ് ടി ആയിട്ട് പറ്റില്ല. ഈ ഒരു തിയറിയാണ് ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത്. ഐ ജി എസ് ടി കരി ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ടുവാർഡ്സ് ഐ ജി എസ് ടി പേയ്മെൻറ്റ് ദെൻ ടുവാർഡ്സ് പേയ്മെൻറ്റ് ഓഫ് സി ജി എസ് ടി ആൻഡ് എസ് ജി എസ് ടി എനി ഓർഡർ. അതാണ് ഇത് ഫസ്റ്റ് ഐ ജി എസ് ടി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം, അത് കഴിഞ്ഞ് സി ജി എസ് ടി ഓർ എസ് ജി എസ് ടി ഓർ എനി ഓർഡർ. അത് കഴിഞ്ഞ് സി ജി എസ് ടി ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് സി ജി എസ് ടി ആൻഡ് ഐ ജി എസ് ടി ഇൻ ദാറ്റ് ഓർഡർ. അപ്പോൾ അത് ഫസ്റ്റത്തെ കഴിഞ്ഞിട്ട് സി ജി എസ് ടി, ആദ്യം സി ജി എസ് ടി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം, പിന്നെ ഐ ജി എസ് ടി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം, എസ് ജി എസ് ടി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കണക്ക് നമുക്കൊരു ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1, കമ്പ്യൂട്ടർ നെറ്റ് ജി എസ് ടി ലയബിലിറ്റി പേബിൾ ഇൻ ക്യാഷ്. ഇവിടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഉള്ളത് ഐ ജി എസ് ടി 2,160, സി ജി എസ് ടി 500, എസ് ജി എസ് ടി 0. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് ഉള്ളത് 2,660 ആണ് അടക്കാനുള്ളത്. പക്ഷേ നമുക്ക് ഇൻപുട്ട് അവൈലബിൾ ഐ ജി എസ് ടി 1,000 ഉണ്ട്, സി ജി എസ് ടി 900 ഉണ്ട്, എസ് ജി എസ് ടി 900 ഉണ്ട്, 2,800 ഇതുണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വെച്ച് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ചെയ്ത് നോക്കുക, ഈ റൂള് പ്രകാരം ചെയ്ത് നോക്കാം, എന്നിട്ട് ആൻസർ നോക്കാം. നമുക്കിപ്പോൾ ആൻസർ നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ബോക്സ് വരക്കുക, പർട്ടിക്കുലേഴ്സ് ഐ ജി എസ് ടി സി ജി എസ് ടി എസ് ജി എസ് ടി ക്യാഷ് ടു പേ ബാലൻസ് ക്യാരി ഫോർവേഡ്. എന്നിട്ട് ഔട്ട്പുട്ട് ടാക്സ് എത്രയാണെന്ന് വെച്ചാൽ അതെടുത്ത് എഴുതുക, 2,160, 500, 0.
വൈ ജി എസ് ടി 2160 അടക്കാനുണ്ട്, സി ജി എസ് ടി 500 അടക്കാനുണ്ട്, എസ് ജി എസ് ടി 0 ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഐ ജി എസ് ടി ഇൻപുട്ടാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഐ ജി എസ് ടി ഇൻപുട്ട് ഇവിടെ 1000 ഉണ്ട്. അപ്പോൾ ഐ ജി എസ് ടി ഇൻപുട്ട് 1000 യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ ബാലൻസ് ക്യാരി ഫോർവേഡ് ഇല്ല, കാരണം ഇവിടെ ഇനിയും നമുക്ക് 2160 അടക്കാനുണ്ട്, 1000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് സി ജി എസ് ടി ആണ്. സി ജി എസ് ടി ഇവിടെ 900 ഉണ്ട്. ഈ 900 ഫുള്ളായിട്ട് ഇവിടെ ഐ ജി എസ് ടിയിലോട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല, കാരണം ആദ്യം സി ജി എസ് ടി സി ജി എസ് ടി ഔട്ട്പുട്ടായിട്ട് സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഐ ജി എസ് ടി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഈ റൂള്. സി ജി എസ് ടി ഇൻപുട്ട് ഉണ്ടെങ്കിൽ ആദ്യം സി ജി എസ് ടി ആയിട്ട് ചെയ്യണം, അത് കഴിഞ്ഞ് ബാലൻസ് മാത്രമേ ഐ ജി എസ് ടി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഐ ജി സി ജി എസ് ടി 500 ആദ്യം അടക്കാനുണ്ട്. അപ്പോൾ ആദ്യം 500 സി ജി എസ് ടിയിലോട്ട് അടച്ചിട്ട് ബാലൻസ് 400 ഉള്ളത് മാത്രമേ ഐ ജി എസ് ടിയിലോട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഈ 900 ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്യാൻ ഇല്ല. ഇനി നോക്കേണ്ടത് എസ് ജി എസ് ടി ആണ്. എസ് ജി എസ് ടി ആദ്യം എസ് ജി എസ് ടി ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യുക. ഇവിടെ എസ് ജി എസ് ടി ഔട്ട്പുട്ട് ഇല്ല. അപ്പോൾ ഈ എസ് ജി എസ് ടി ഐ ജി എസ് ടിയിലോട്ട് സെറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇനി ബാലൻസ് വേണ്ടത് ഈ 2160 ആവാൻ 760 ബാലൻസ് വേണ്ടത്. അപ്പോൾ ഇവിടെ 900 ഉണ്ട്. 900 നിന്ന് 760 ഐ ജി എസ് ടിയിലോട്ട് യൂട്ടിലൈസ് ചെയ്ത് ബാലൻസ് വന്ന പോർഷൻ 140 ക്യാരി ഫോർവേഡ് ചെയ്ത്. അപ്പോൾ ഇവിടെ ആൻസർ ക്യാഷ് അടക്കേണ്ടത് 0 എസ് ജി എസ് ടി ക്യാരി ഫോർവേഡ് 140 ആണ്. ഈ ചെയ്ത് നമ്മൾ ഓരോ മന്തുമാണ് നമ്മൾ ഈ ജി എസ് ടി നോക്കുന്നത്. ഇപ്പോൾ ഒരു ഏപ്രിൽ മാസം ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ഏപ്രിൽ മാസത്തിലെ ടോട്ടൽ സെയിൽസ് എടുക്കും, എന്നിട്ട് ഏപ്രിൽ മാസത്തിലെ ടോട്ടൽ പർച്ചേസ് എടുക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് ടാക്സും കിട്ടും, ഇൻപുട്ട് ടാക്സും കിട്ടും, എന്നിട്ട് അതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യും. ഈ മെക്കാനിസം വഴി സെറ്റ് ഓഫ് ചെയ്തു, എന്നിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് മന്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അങ്ങനെ ഓരോ മന്തും നമുക്ക് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും ബാലൻസ് ഉണ്ടെങ്കിൽ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ദ നെറ്റ് ജി എസ് ടി ലയബിലിറ്റി പേബിൾ ഇൻ ക്യാഷ്. ഇവിടെ ഐ ജി എസ് ടി 500, സി ജി എസ് ടി 1500, എസ് ജി എസ് ടി 2000. ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് 4000 അടക്കാനുണ്ട്. ഇൻപുട്ട് ടാക്സ് ഉള്ളത് 3700 ആണ്. ഐ ജി എസ് ടി 3000 ഉണ്ട്, സി ജി എസ് ടി 500 ഉണ്ട്, എസ് ജി എസ് ടി 200 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നിങ്ങൾ ചെയ്ത് നോക്കാം. ആ ബോക്സ് പ്രകാരം ആദ്യം നിങ്ങൾ വർക്കിങ്സ് ചെയ്യുക. വീഡിയോ ഇവിടെ പോസ് ചെയ്യുക, എന്നിട്ട് ആദ്യം ആൻസർ ചെയ്യുക. എന്നിട്ട് ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആൻസറിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ഫസ്റ്റ് അപ്പോൾ തന്നെ ബോക്സ് വർക്ക് പർട്ടിക്കുലേഴ്സ്, ഐ ജി എസ് ടി, സി ജി എസ് ടി, എസ് ജി എസ് ടി, ക്യാഷ് ടു പേ, ബാലൻസ് ക്യാരി ഫോർവേഡ്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ഉള്ളത് താഴേക്ക് തൊട്ട് താഴേക്ക് എടുത്ത് എഴുതുക. 500, 1500, 2000. ഇനി ഫസ്റ്റ് നോക്കേണ്ടത് സെറ്റ് ഓഫ് ചെയ്യാനുള്ളതാണ് നോക്കേണ്ടത്. സെറ്റ് ഓഫ് ചെയ്യാൻ ആദ്യം ഐ ജി എസ് ടി ഇൻപുട്ടാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഐ ജി എസ് ടി 500 ഉള്ളു, നമുക്കിവിടെ 3000 അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം ഐ ജി എസ് ടി സെറ്റ് ഓഫ് ചെയ്ത് 500 സെറ്റ് ഓഫ് ചെയ്തു. ഇനി ബാലൻസ് നമുക്ക് സി ജി എസ് ടി ഓർ എസ് ജി എസ് ടി ഓർ എനി ഓർഡറിൽ സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1000 സി ജി എസ് ടിയിലോട്ട് കൊടുത്ത് എസ് ജി എസ് ടിയിൽ 1500 കൊടുത്ത്, കാരണം ഈ 1000 കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ഇൻപുട്ട് ഉണ്ട്, 500 ഇൻപുട്ട് ഉണ്ട്. ഇവിടെ ടോട്ടൽ 1500 സി ജി എസ് ടി ഉള്ളത്. ഈ സി ജി എസ് ടി എസ് ജി എസ് ടി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ 1000 ഇവിടെ കൊടുത്തത്, 1500 എസ് ജി എസ് ടി ആയിട്ട് ഇപ്പുറം കൊടുത്തത്. വേണമെങ്കിൽ എനിക്ക് ഈ 1500 ഫുള്ള് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ 2000 ഫുള്ള് എസ് ജി എസ് ടി ആയിട്ട് കൊടുക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും നോക്കേണ്ടത് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ ഐ ജി എസ് ടി ഫുള്ള് 3000 ആയി. അപ്പോൾ ഇവിടെ ക്യാരി ഫോർവേഡ് ഇല്ല. ഇനിയുള്ളത് സി ജി എസ് ടി ആണ് നോക്കേണ്ടത്. സി ജി എസ് ടി ഇവിടെ 500 ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ 1500 ഔട്ട്പുട്ട് ഉണ്ട്, അതിൽ ഐ ജി എസ് ടി 1000 യൂട്ടിലൈസ് ചെയ്ത്, ഇനിയുള്ളത് സി ജി എസ് ടി 500. അപ്പോൾ ടോട്ടൽ 1500 ആയി. അപ്പോൾ സി ജി എസ് ടി ഫുള്ളി യൂട്ടിലൈസ്ഡ് ആയി, ക്യാരി ഫോർവേഡ് ചെയ്യാൻ ബാലൻസ് ഇല്ല. ഇനി നോക്കേണ്ടത് എസ് ജി എസ് ടി. എസ് ജി എസ് ടി ഇവിടെ 2000 പേ ചെയ്യാനുണ്ട്, ഓൾറെഡി 1500 ഐ ജി എസ് ടി വഴി പേ ചെയ്തു. ഇനിയുള്ളത് എസ് ജി എസ് ടി ഇൻപുട്ടാണ്. എസ് ജി എസ് ടി ഇൻപുട്ട് 200 ഉള്ളൂ. അപ്പോൾ 1500 പ്ലസ് 200 1700 ആയുള്ളൂ. അപ്പോൾ ബാലൻസ് 300 ക്യാഷായിട്ട് പേ ചെയ്യണം. അപ്പോൾ ഈ 2000 ശരി കറക്റ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ക്യാഷ് 300 എസ് ജി എസ് ടിയും, ക്യാരി ഫോർവേഡ് നില്ലും. ഇതായിരിക്കണം ഇതിൻ്റെ ആൻസർ. അപ്പോൾ പിന്നെ ഇത് തന്നെ നമുക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ട്, അതുവഴി ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടും. പക്ഷേ അതെങ്ങനെയാണെന്ന് നോക്കാം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ കേസിൽ തന്നെ നേരെ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഐ ജി എസ് ടി 500, സി ജി എസ് ടി ഞാൻ ഫുള്ളി യൂട്ടിലൈസ് ചെയ്ത്, ഈ 1500 ഫുള്ള് ഞാൻ ഐ ജി എസ് ടി വെച്ച് ആദ്യം യൂട്ടിലൈസ് ചെയ്ത്, എന്നിട്ട് ബാലൻസ് 1000 മാത്രമേ എസ് ജി എസ് ടിയിലോട്ട് ചെയ്തുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഇവിടെ 1000 പകരം 1500 എടുത്ത് ഇവിടെ 1000 കൊടുത്തു. അപ്പോൾ ഈ ഒരു കേസിൽ ഐ ജി എസ് ടി ഫുള്ളി യൂട്ടിലൈസ് ചെയ്ത്, പിന്നെ സി ജി എസ് ടി ഇൻപുട്ട് ഈ 500 ഉണ്ട്. ഈ 500 എനിക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് മന്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും, കാരണം ഇവിടെ ഓൾറെഡി സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി എസ് ജി എസ് ടി ഉള്ളത് 2000 അടക്കാനുണ്ട്, 1000 ഈ ഐ ജി എസ് ടി വഴി, 200 എസ് ജി എസ് ടി ഇൻപുട്ട് വഴി. അപ്പോൾ ബാലൻസ് ഞാൻ 800 രൂപ ക്യാഷായിട്ട് അടക്കേണ്ടി വരും.
അപ്പോൾ ഇതൊരു എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ അല്ല. കാരണം എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം ക്യാഷ് കുറവ് അടച്ചാൽ മതി. മാക്സിമം ക്യാഷ് കുറവ് വരുന്നതാണ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. അപ്പോൾ ആൻസറിൽ ചിലപ്പോൾ ഓപ്ഷനിൽ ഇവിടെ ക്യാഷ് 300 ക്യാരി ഫോർവേഡ് ഇല്ലോ ഇതും ഉണ്ടാവും. ചിലപ്പോൾ ഈ ഓപ്ഷൻ തന്നിട്ടുണ്ടാവും ക്യാഷ് 800 പേ CGST ക്യാരി ഫോർവേഡ് 500. അപ്പോൾ ആൻസർ എപ്പോഴും എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ആയിരിക്കണം. ഏറ്റവും കുറവ് ക്യാഷ് വേണം, അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് വീഡിയോ ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഈ വീഡിയോ എത്തിക്കുക. എല്ലാവർക്കും GST നോളജ് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിലൊക്കെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ താങ്ക് യു. എല്ലാവരും മാക്സിമം മനസ്സിലാക്കി പഠിക്കുക.